കോവിഡ് കാലഘട്ടത്തിൽ അതിജീവനത്തിനായുള്ള ബഹുമുഖങ്ങളായിട്ടുള്ള പോരാട്ടങ്ങളാണ് നമുക്ക് നടത്തേണ്ടി വന്നത്. അത്തരം പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതിജീവനത്തിൻ്റെ പുതിയ പാഠങ്ങളാണ് നമുക്ക് പകർന്നു നൽകിയത്. ഈ ചെറിയ ചിത്രീകരണത്തിൽ അതിമനോഹരമായി അത്തരത്തിലുള്ള ഇടപെടലുകളെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നു. വളരെ അവധാനതയോടുകൂടി ഒട്ടും യാന്ത്രികതയില്ലാതെ അത്തരത്തിലുള്ളൊരു അതിജീവനത്തിൻ്റെ കഥയാണ് ഈ ചിത്രീകരണത്തിലൂടെ പറയുന്നത്. അതുകൊണ്ട് ഈ ചിത്രീകരണം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കും, മനസ്സിനെ സ്പർശിക്കും. ഒരു നല്ല അതിജീവനത്തിൻ്റെ കഥയായി നമ്മുടെ മനസ്സിൽ അവശേഷിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഇത് റസിയ. വാപ്പ സത്താറിനെ പോലെ തന്നെ അവൾക്കും ഫുട്ബോൾ ജീവനാണ്. ഐ എം വിജയൻ്റെയും മെസ്സിയുടെയും കടുത്ത ആരാധിക. ഹലോ, ഓക്കെ ഓക്കെ, ഒരു പത്ത് മിനിറ്റിൽ എത്താം. പിന്നെ വന്നില്ലേ? റസിയ നന്നായി ചിത്രം വരയ്ക്കും. അവളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആ ചിത്രങ്ങളിലുണ്ടാവും. ഉമ്മയുടെ മരണശേഷം റസിയയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ സത്താർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കോവിഡ് 19 പശ്ചാത്തലത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച ലോക്ഡൌൺ അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ. അനിതരസാധാരണമായ സാഹചര്യത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം കടക്കുന്നുവെന്നാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലാകെ ലോക്ഡൌൺ ഏർപ്പെടുത്തുകയാണ്. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ടാക്സിക്ക് ഓട്ടം കുറവായിരുന്നെങ്കിലും എയർപോർട്ടിൽ വരുന്ന പ്രവാസികളെയും കൊണ്ട് സത്താർ തലങ്ങും വിലങ്ങും വണ്ടി ഓടിച്ചു. പരമാവധി ശ്രദ്ധിച്ചിട്ടും സത്താർ കോവിഡ് പോസിറ്റീവായി. സത്താർ ഐസൊലേഷനിലായതോടെ റസിയ ഒറ്റയ്ക്കായി. പക്ഷേ അവളുടെ സങ്കടം മാറ്റാൻ എല്ലാവരും കൂടെ കൂടി. ഐസൊലേഷൻ പീരീഡ് കഴിഞ്ഞ് റീടെസ്റ്റ് ചെയ്തപ്പോൾ സത്താർ കോവിഡ് നെഗറ്റീവായി. ആള് വീട്ടിൽ തിരിച്ചെത്തി. റസിയ നല്ല ഹാപ്പിയായി. പക്ഷേ ഇതിനിടയിൽ റസിയയ്ക്കും കോവിഡിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ടെസ്റ്റ് ചെയ്തപ്പോൾ ഫലം നെഗറ്റീവ്. എന്നാൽ ലക്ഷണങ്ങൾ കൂടിക്കൊണ്ടേയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് സത്താറിന്റെ ഡ്രൈവേഴ്സ് ഗ്രൂപ്പിൽ വന്നൊരു പോസ്റ്റർ ആൾ കണ്ടത്. അങ്ങനെയാണ് ഇത് ടി ബി ആണോ എന്നൊരു സംശയം സത്താറിനുണ്ടായത്. ക്ഷയരോഗത്തിന് വേണ്ടിയുള്ള സിബിനാറ്റ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഫലം പോസിറ്റീവ്. ഉടനെ തന്നെ റസിയയ്ക്ക് ടി ബി ട്രീറ്റ്മെന്റ് ആരംഭിച്ചു. ശൂരനായി നീ വളരണം ജീവിത പുന്നാരമേ, താലോലം 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 കുഞ്ഞേ, താലോലം കേട്ടു നീ ഉറങ്ങണം.
ഗസയുടെ രോഗം കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞതുകൊണ്ട് ശരിയായ ചികിത്സ തേടുകയും പിന്നീട് നടത്തിയ ടെസ്റ്റിൽ ഫലം നെഗറ്റീവായി രോഗം ഭേദമാവുകയും ചെയ്തു. ഇന്ന് റസിയ സ്കൂളിലെ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവളുടെ ലൈഫ് ഇപ്പൊ നല്ല ബ്രൈറ്റ് ആണ്. റസിയയുടെ സ്വപ്നം പോലെ. എല്ലാ ചുമയും കോവിഡ് അല്ല, അത് ക്ഷയരോഗവും ആകാം എന്ന ഓർമ്മപ്പെടുത്തൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ അനിവാര്യമായിരിക്കുകയാണ്. വായുവിലൂടെ പകരുന്ന ഒരു പകർച്ചവ്യാധിയാണ് ക്ഷയരോഗം. ക്ഷയരോഗം ബാധിച്ച വ്യക്തി തുമ്മുകയോ ചുമക്കുകയോ തുപ്പുകയോ ഉറക്ക സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന അണുക്കൾ ശ്വസിക്കുന്ന മറ്റൊരു വ്യക്തിക്ക് അണുബാധ ഉണ്ടാകുന്നു. ക്ഷയരോഗം ആർക്കും വരാം. എങ്കിലും പ്രമേഹം, ഗുരുതരമായ ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവർ, HIV ബാധിതർ, ക്ഷയരോഗിയുമായി സമ്പർക്കമുള്ളവർ, രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർ, പോഷകാഹാര കുറവുള്ളവർ, അമിതമായ മദ്യപാനം, സ്ഥിരമായ പുകവലി എന്നീ ശീലങ്ങളുള്ളവർ, ഇവർക്കൊക്കെ രോഗസാധ്യത കൂടുതലാണ്. രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, രാത്രിയിൽ വിയർക്കുക, ശരീരഭാരം കുറയുക എന്നിവയൊക്കെ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ കഫ പരിശോധനയ്ക്ക് വിധേയരാകണം. രോഗം കണ്ടെത്തുകയാണെങ്കിൽ സൗജന്യമായി ലഭിക്കുന്ന ചികിത്സ ശരിയായ രീതിയിൽ പൂർണ്ണമായി എടുക്കുന്നതിലൂടെ രോഗമുക്തി സാധ്യമാകുന്നു. അക്ഷയ കേരളം പദ്ധതിയിലൂടെ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങളിൽ ആരോഗ്യവകുപ്പിനൊപ്പം നിങ്ങളും പങ്കാളികളാകും. അക്ഷയ കേരളം, നമ്മുടെ ലക്ഷ്യം.